ഈശാവാസ്യ ഉപനിഷത്തിലെ പ്രഥമ മന്ത്രമാണ് നമ്മൾ പറഞ്ഞു വന്നത്. അതിൽ അവിദ്യ കാമ കർമ്മ വികാസം അതിനുദാഹരണം പറഞ്ഞപ്പോൾ, ജയ്പൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ പൂജ ചെയ്തിരുന്ന പൂജാരികൾ ബ്രഹ്മചാരികളായിരുന്നു. പഴയകാലത്ത് ബ്രഹ്മചാരികളാണ് പൂജ പഠനം മുതലായവ ചെയ്തിരുന്നത്. കാരണം അവർക്ക് വേറൊന്നിലും ചിന്ത വരില്ല എന്നുള്ളതായിരുന്നു ഈശ്വര പൂജയും മറ്റും അവരെ ഏൽപ്പിച്ചതിൻ്റെ പിന്നിലുള്ള രഹസ്യം. പിന്നീടത് അവർ തന്നെ അവിടെ നിൽക്കുകയും അവിടെ നിന്ന് വിവാഹം കഴിക്കുകയും ചെയ്തപ്പോൾ അതൊരു തൊഴിലായി മാറി. അപ്പോൾ കാമനകൊക്കെ വർദ്ധിക്കും. ഇവിടെ ജയ്പൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ ഇവർ ചെയ്തു പോരുമ്പോഴാണ് തന്നെ കാണുകയോ തന്നോട് കാര്യങ്ങൾ പറയുകയോ ചെയ്യുന്നില്ലെന്ന് തോന്നിയ രാജാവ് തെല്ലഹന്തയോട് മന്ത്രിയോട് പരാതി പറയുന്നത്. മന്ത്രി പറഞ്ഞു കൊടുത്തത് അവരെ വിവാഹം കഴിപ്പിക്കാനാണ്. ഇപ്പോൾ വിവാഹം കഴിഞ്ഞപ്പോൾ അവരുടെ ആവശ്യങ്ങൾ കാമം വർദ്ധിച്ചു. ശമ്പളം കൂട്ടാൻ പറഞ്ഞിട്ട് രാജാവ് കൂട്ടിയില്ല, രാജാവ് മിണ്ടാതിരുന്നു. ഉപേക്ഷിച്ചു പോകാൻ മനസ്സുമില്ല. രാജാവിൻ്റെ അടുത്ത് പഴയ സിംഹങ്ങളെല്ലാം പൂച്ചകളായി. പരാതി പറയാൻ ചെന്നു തുടങ്ങി, മണിയടിക്കാൻ തുടങ്ങി, അവർ രാജാവിനോട് കെഞ്ചാൻ തുടങ്ങി. അല്പം കഴിഞ്ഞപ്പോൾ പൂജാസാമഗ്രികളിൽ നിന്ന് മോഷണവും തുടങ്ങി. വലിയ വീരവാദമൊക്കെ മുഴക്കുന്നവരെ, വലിയ തൊഴിലാളി നേതാക്കന്മാരെയൊക്കെ വിളിച്ച് രണ്ട് ദിവസം കൂടെ കൊണ്ടുപോവുക. ഒരു എ സി കാറിൽ രണ്ട് ദിവസം നല്ല ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുക. നാല് ദിവസം അവൻ്റെ വീട്ടിൽ ചെന്ന് മക്കൾക്ക് ചില ആഡംബര വസ്തുക്കൾ കൊടുക്കുക. ഭാര്യയോട് നല്ലതരം പച്ചക്കറികൾ കൊണ്ടുവന്നിട്ടുണ്ട്, മീൻ കൊണ്ടുവന്നിട്ടുണ്ട് എന്നൊക്കെ ആദ്യം തുടക്കത്തിൽ പറയുക. പതുക്കെ പതുക്കെ ഈ കാമനയെ വർദ്ധിപ്പിക്കുക. ഏത് സോഷ്യലിസ്റ്റും ഏത് സോഷ്യലിസ്റ്റിൻ്റെ കുടുംബവും മുതലാളിത്തത്തിൻ്റെ കാമനാദുർഭഗതയിലേക്ക് മുഴിമാറുന്നത് കാണും. ഏത് ബ്രഹ്മചാരിയെയും സന്യാസിയെയും ഏത് മതനേതാവിനെയും വിളിക്കുക, അവൻ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ തലങ്ങളിൽ ചെറിയ ചെറിയ മാറ്റം വരുത്തി കൊടുക്കുക, തൻ്റെ അവിദ്യ എങ്ങനെ കാമമാകുന്നു, കാമം എങ്ങനെ കർമ്മത്തെ ഉണ്ടാക്കുന്നു, കാമവും കർമ്മവും അവിദ്യയും ചേർന്ന് തന്നെ എങ്ങനെ ഒതുക്കിയെടുക്കുന്നു എന്ന് ശാസ്ത്രീയമായി ഗുരുപരമ്പരയിൽ നിന്ന് വ്യക്തമായി പഠിച്ചിട്ടില്ലാത്ത ഏതൊരുത്തനെയും കെട്ടോടമറിക്കാൻ ആധുനികതയ്ക്ക് കഴിയുന്നത് ഇവിടെയാണ്. വലിയ വലിയ സാമ്രാജ്യാധിപന്മാരെ, അതുകൊണ്ട് തന്നെയാണ് ചർച്ചകളിൽ മദ്യത്തിൻ്റെ സൽക്കാരവും മതിരയുമെല്ലാം കൂട്ടിക്കൊരുത്തിരിക്കുന്നത്. നമ്മുടെയൊക്കെ രാജനൈതികത്തിൻ്റെ ഉന്നത ശ്രേണികളിൽ സഹവർത്തിത്വത്തിൻ്റെ പുതിയ ഭാഷയിൽ ആളുകളെയും കൊണ്ട് യാത്ര ചെയ്യുന്നത് അതിനാണ്. ഇന്നലെ വരെ കളിയായി നടന്നിരുന്ന കളികളിൽ കളിയോട് ബന്ധമില്ലാത്ത പെൺകുട്ടികളെ വികൃത നഗ്നതയിൽ നിർത്തി ആലവാലങ്ങളുണ്ടാക്കുന്നതും വ്യാവസായിക പ്രാധാന്യത്തിലെ കാമനകളുടെ ലോകമാണ്. പലപ്പോഴും രാജകൊട്ടാരങ്ങളിൽ രാജാധികാരത്തിൻ്റെ തീരുമാനമെടുക്കാനുള്ള
പകിടകളിയിലും മറ്റും ചൂതിലും മറ്റും സേവകരായി നിർത്തിയ സ്ത്രീകൾ അംഗപ്രത്യംഗങ്ങളെല്ലാം പ്രദർശിപ്പിച്ച് മദ്യമൊഴിച്ചു കൊടുക്കുമ്പോൾ മദ്യത്തിൻ്റെ ലഹരി തലയ്ക്ക് പിടിക്കുകയും അന്യഥാകാമം കയറിക്കൂടുകയും ചെയ്യുമ്പോൾ കാമത്തിൻ്റെ ഗാംഭീര്യമനുസരിച്ച് വാതുവെപ്പിൻ്റെ ശക്തി കൂടും. ലോകരാഷ്ട്രങ്ങളെ മറിച്ചിട്ടുള്ള രാജാക്കന്മാരെ തണ്ടിലേറ്റ് നടന്ന രാജാക്കന്മാരെ ഭിക്ഷക്കാരാക്കിയിട്ടുള്ള ഈ രംഗങ്ങളൊക്കെ പഠിച്ചിട്ടുള്ള ഋഷിമാർ വളരെ സമചിത്തതയോടെയാണ് ഓരോ മനുഷ്യനും സ്വന്തം മനസ്സിൻ്റെ നിഗൂഢതയിലേക്ക് നോക്കിക്കാണാൻ പാകത്തിന് ഈ സന്ദേശം തരുന്നത്. കാമവും കർമ്മവും അവിദ്യയും. അപ്പോ മോഹങ്ങളുടെ ലോകങ്ങളിലേക്ക് പോകുമ്പോൾ 1000 കല്ലിലൊരാൾ തട്ടി വീഴുമ്പോഴും അയാൾ ദുഃഖമറിയില്ല. വാതു വയ്ക്കുമ്പോൾ തൻ്റെ ധനം തീർന്നുവെന്ന് യുധിഷ്ഠിരൻ അറിഞ്ഞില്ല. ധർമ്മിഷ്ഠനും സത്യസന്ധനും കാമനകളറ്റവനുമായി മഹാഭാരതം അവതരിപ്പിക്കുന്ന യുധിഷ്ഠിരൻ എന്ന ധർമ്മപുത്രൻ, ധർമ്മത്തിൻ്റെ പുത്രനായി വന്നവൻ, ചൂതുകളിയിൽ ഓരോന്നും പണയപ്പെടുത്തുമ്പോൾ തൻ്റെത് നഷ്ടമാവുകയാണെന്നറിഞ്ഞില്ല. എന്തിനിത്രയും ഉന്നതനായവൻ പോലും ഒരിക്കലും പണയപ്പെടുത്തരുതത്ത തൻ്റെ ഭാര്യയെ വരെ പണയപ്പെടുത്തി. തന്നെ പണയപ്പെടുത്തി കഴിഞ്ഞ് ഭാര്യയെ കൂടി പണയപ്പെടുത്തി. പണയപ്പെട്ടു കഴിഞ്ഞവന് മറ്റൊന്നിനെ പണയപ്പെടുത്താൻ അധികാരമില്ലെന്ന സത്യം പോലും മറന്നുപോയി. അതായിരുന്നുവല്ലോ പാഞ്ചാലി ചോദിച്ചത്. അപ്പോൾ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വ്യക്തി നോക്കിയിരിക്കേണ്ടത് അവിദ്യയെയാണ്. ആത്മാവിനെ അനാത്മാവെന്ന് മാനിക്കുകയും അതുപോലെ തന്നെ അവിദ്യയും കാമവും കർമ്മവും കൊണ്ട് പതിക്കുകയും ചെയ്യുക. ബ്രഹ്മചാരികളുടെ കഥയിലേക്ക് തിരിച്ചു പോയാൽ അവർ മോഷണവും തുടങ്ങി. ഒരു കാലത്ത് ത്യാഗത്തിൻ്റെ മൂർത്തികളായി അറിയപ്പെട്ടിരുന്ന ഭാരതവർഷത്തിലെ പൂർവരാമൃഷീന്ദ്രന്മാർ പാരിനുള്ള അടിക്കല്ല് പറത്തുകണ്ടറിഞ്ഞവർ അവരുടെ പേരിലുള്ള ആധുനിക സ്ഥാപനങ്ങൾ അവർ പഠിച്ച വിദ്യയെ പഠിച്ച് ലളിതമായി ജീവിക്കുന്നതിന് പകരം കാമ്യകർമ്മത്തിൻ്റെ ലോകങ്ങളിലേക്ക് മാറിയപ്പോഴാണ് ലോകത്തിലെ മുഴുവൻ ജനതയ്ക്കും മാർഗദർശനം ചെയ്യേണ്ടുന്നതായ ഉന്നത ശിഷ്യരായ പരമ്പരയിലെ വ്യക്തികൾ ചെറിയ ചെറിയ ഗ്രൂപ്പുകളുടെ നേതാക്കന്മാരോ ചെറിയ ചെറിയ പദ്ധതികളുടെ പേറ്റന്റ് സീക്രട്ട് അറിഞ്ഞ് വിൽക്കുന്നവരോ മതത്തിൻ്റെ കച്ചവടക്കാരോ ആയി മാറിയത്. പരമ്പരാശ്രിതമായ അറിവ് നഷ്ടപ്പെടുകയും അവിദ്യ രൂപപ്പെടുകയും ചെയ്തപ്പോഴാണ് തനിക്കൊറ്റയ്ക്ക് കാര്യങ്ങളെ ചെയ്യാൻ കഴിയില്ല എന്ന് തോന്നി പലതും ചെയ്യാൻ സംഘടിക്കുവാൻ തുടങ്ങിയത്. ലോകത്തേത് മനുഷ്യൻ്റെ അന്തരംഗത്തിൽ സംഘടിക്കാനൊരാഗ്രഹം വരുന്നുവോ അതിൻ്റെ പിന്നിൽ അവിദ്യയുണ്ട്.
കാമമുണ്ട്, അതിൽ നിന്നുള്ള കർമ്മമുണ്ട്. സത്യം ഒന്നേ ഉള്ളൂ, അത് സംഘടിച്ച് പറയുന്നതല്ല, പ്രമേയം പാസാക്കി നിശ്ചയിക്കുന്നതല്ല, ഹൃദയത്തിൽ നിന്ന് ഹൃദയത്തിലേക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതാണ്. ഇത് അവിദ്യയാണ് മോനെ, നിന്റെ കാമമാണിത് എന്ന് കുട്ടിക്കാലത്ത് പറഞ്ഞു കൊടുക്കാൻ കഴിവുണ്ടാകുന്നവൻ മാത്രമേ വിവാഹം കഴിച്ച് മക്കളുള്ള ലോകത്തേക്ക് ജീവിക്കാൻ പോകാവൂ എന്ന് വന്നാലാണ് ലോകം ശാന്തമായി ഒഴുകുന്നത്. ഞാൻ വെട്ടിപ്പിടിച്ചത് പോരാ എന്ന കാമം നിൽക്കുന്ന ഒരുവൻ്റെ കാമാതുരതയിൽ നിന്ന് അവൻ്റെ സങ്കല്പങ്ങൾ ബീജമായി സ്രവിച്ചൊരു കുഞ്ഞുണ്ടായാൽ അവൻ എത്രത്തോളം കാമത്തിൻ്റെതായിരിക്കും, കാമം എത്രത്തോളം ഹിംസയെ ചെയ്യും, ചെയ്തതെല്ലാം പോരെന്നും പിടിച്ചുപറിച്ചത് പോരെന്നുമുള്ള നിലയിലേക്ക് എങ്ങനെ വർത്തിക്കും. വളരെ ഉത്തമന്മാർ പതിക്കുന്നതാണ് കാമമെങ്കിൽ അധമന്മാരുടെ നിലയെന്താവും? ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശാന്തി അനുഭവിക്കാൻ പറ്റുമോ? ശാന്തമായി കൊട്ടാരത്തിലെ പൂജയും ചെയ്ത് ജീവിച്ച ബ്രഹ്മചാരികൾ കാമം വർദ്ധിക്കുന്നതിനനുസരിച്ച് താഴാൻ തുടങ്ങി. ഇന്ത്യയിലെ വിപ്ലവകാരികളുടെ ആദ്യ നേതാക്കന്മാർ വീരസിംഹങ്ങളായിരുന്നു. അവർക്ക് സത്യത്തോട് മാത്രമേ പ്രതിബദ്ധതയുണ്ടായിരുന്നുള്ളൂ. സംഘടനയും സ്ഥാപനവൽക്കരണവും ഒക്കെ വികസിക്കുമ്പോൾ സത്യത്തിൽ നിന്ന് അകലുകയും അവയെല്ലാം സംരക്ഷിക്കേണ്ട ചുമതല വരികയും അവയെയൊക്കെ നിലനിർത്തുന്നതിന് വേണ്ടി അസത്യം പറയേണ്ടി വരികയും ഒക്കെയുണ്ട്. ഒരു ദിവസം നേരം വെളുത്താൽ പ്രസ്ഥാനങ്ങളെ നിലനിർത്തുന്നതിന്, കുടുംബത്തെ നിലനിർത്തുന്നതിന്, കാമത്തെ നിലനിർത്തുന്നതിന് എത്രയായിരം കള്ളം പറയണം, എത്ര പേരെ വെട്ടിനിരത്തണം, എത്ര പേർക്ക് എതിരെ ആക്രോശിക്കണം. ഒരു ജനതയെ ധർമ്മമാർഗത്തിലേക്ക് കൊണ്ടുപോകുവാനുള്ള അധികാരത്തിനുള്ള ആളിനെ തെരഞ്ഞെടുക്കുന്നതിനുള്ള ജനാധിപത്യ പ്രക്രിയയിലെ ഒരു തെരഞ്ഞെടുപ്പിൽ ആ നാട്ടിലെ ജനതയ്ക്ക് ബോധ്യമുണ്ടെങ്കിൽ ഓരോ സ്ഥാനാർത്ഥിയും ആക്രോശിക്കുന്ന ശബ്ദങ്ങൾ അധികാരത്തിൻ്റെ ദുർമതം കയറിയിട്ടാണെങ്കിൽ ഇത്രയും കാമത്തിൽ അയാൾ നിൽക്കുമ്പോൾ, ഇത്രയും ആഴത്തിൽ അയാളെ അവിദ്യ കൈകാര്യം ചെയ്യുമ്പോൾ, അവിദ്യയും കാമവും കർമ്മവും ചേർന്ന് മൂന്നും പരസ്പരം പ്രഖരമായിത്തീരുന്ന ഒരു ഘട്ടത്തിൽ നാളെ അതിലേറ്റവുമധികം ഒച്ച വെച്ചവനെ, ഏറ്റവുമധികം അതിനായി കാമിച്ചവനെ, ഏറ്റവും കൂടുതൽ അതിനായി പണം ചെലവാക്കിയതിനവനെ, ഏറ്റവും കൂടുതൽ മതത്തെയും ജാതിയെയും വർഗത്തെയും ഭിന്നിപ്പിച്ച് കൂട്ടുപിടിച്ചവനെ നാം തെരഞ്ഞെടുത്തയച്ച് നാളെ ഈ നാടിന് ശാന്തിയുണ്ടാകുമെന്ന് വ്യാമോഹിക്കുന്ന നമ്മുടെ കാമവും കർമ്മവും അവിദ്യയും എത്ര പ്രകടമാണ്! ജീവിതത്തെ നോക്കിക്കാണേണ്ടതാണ്. കുതിരയുടെ കൊമ്പ് പോലെ, ആകാശകുസുമം പോലെ ഒരു ജനാധിപത്യം, ഇല്ലാത്തതിനെ ഉണ്ടെന്ന് ഭ്രമിപ്പിക്കുക, അതും കാമമല്ലേ? രാജകൊട്ടാരത്തിലെ ബ്രഹ്മചാരികളിൽ എത്തിയാൽ അവരൊടുവിൽ പൂജാസാമഗ്രിയിൽ നിന്ന് വരെ മോഷണം നടത്തി തുടങ്ങി. ഇന്ത്യയുടെ സമ്പത്ത് മുഴുവൻ കുമിഞ്ഞുകൂടിയിരുന്ന ക്ഷേത്രങ്ങളിൽ നിന്ന് രാജാവ് കുത്തിവാരിയെടുത്തില്ല, പൂജാരികൾ കുത്തിവാരിയെടുത്തില്ല. അവയൊക്കെ അവിടെ ഇരുന്നുവെങ്കിൽ
കാലാന്തരത്തിൽ വന്ന പൂജാരികളും ഭരണാധികാരികളും ഒക്കെ എന്തെല്ലാം വാരിയെടുത്തു. ശബരിമല തേവരുടെയും ഗുരുവായൂരപ്പൻ്റെയും ഒക്കെ എന്തെല്ലാം രത്നമാലകളും സാധനങ്ങളും ഒക്കെ കാണാതെ പോയി. എല്ലാവർക്കും അറിയില്ലേ ഇന്ന വഴിക്കാണ് പോയതെന്ന്. തിരുവല്ലായിലെയും ചോറ്റാനിക്കരയിലെയും ഒക്കെ വളരെ ഉന്നതങ്ങളായ രത്നഹാരാദികളും മറ്റും ഏതു വഴിക്കാണ് പോയതെന്ന് പരസ്പരം അറിയുമ്പോഴും അറിയാത്തവരെ പോലെ നിശബ്ദമാക്കുന്ന കാമന. ഈ നാട്ടിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളും എല്ലാ ഹിംസകളും ഈ നാട്ടിലെ ഒന്നുമറിയാത്ത ജനതയ്ക്ക് പോലും ഇന്നിന്നിടങ്ങളിൽ നിന്നാണ് വരുന്നതെന്നറിയുമ്പോഴും കാമം കൊണ്ടാണ് നിശബ്ദമാകുന്നത്. സാക്ഷികൾ കാമം കൊണ്ട് നിശബ്ദരാകുന്നു, പോലീസുകാർ കാമം കൊണ്ട് നിശബ്ദരാകുന്നു, ന്യായാസനങ്ങൾ കാമം കൊണ്ട് നിശബ്ദരാകുന്നു, ഭരണാധികാരികളോ ആക്ടിവിസ്റ്റുകളോ ഉന്നതരായ ചിന്തകന്മാരോ സംഭവബഹുലമായ ജീവിതത്തിൽ സംഭവിച്ചതിന് പിന്നാലെ അന്വേഷണത്തിന് ആക്രോശിച്ച് ജാഥകൾ നയിക്കുമ്പോൾ ലോകജനത ഒരിക്കലെങ്കിലും ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിപ്പിക്കുന്ന കാമത്തെ ഉച്ചാടനം ചെയ്യുന്നതിനുള്ളൊരു പദ്ധതി ആഗ്രഹിക്കുകയോ ആലോചിക്കുകയോ അതിനായി ഒരുങ്ങുകയോ ചെയ്യുന്നില്ലാതിരിക്കുമ്പോഴാണ് യുഗങ്ങൾക്ക് മുമ്പ് ഈ നാടിനെ സജീവമാക്കിയ ഋഷിപ്രോക്തമായ ചിന്തയുടെ അന്തരാളത്തിൽ നിന്ന് മാതൃത എന്ന സത്യം രൂപാന്തരപ്പെടുന്നത്. ആശിക്കരുത്. ഏതെങ്കിലും ഒരാശ ഏതുന്നതൻ്റെ ഉള്ളിലായാലും വന്നാൽ അവൻ്റെ സ്വത്വം മറയ്ക്കപ്പെടുകയും അതിനായി അവൻ കൂട്ടിച്ചേരുകയും അതിനുപയോഗിക്കാവുന്ന എല്ലാ ന്യൂനതകളും ചെയ്തു കൂട്ടുകയും അവൻ്റെ ആശയെ ശരിക്ക് പരിപാലിക്കാനറിയാവുന്ന കൂട്ടുകെട്ടുകളുണ്ടായിക്കഴിഞ്ഞാൽ ആ കൂട്ടുകെട്ടുകൾ അവനെ കൈവെള്ളയിൽ കൊണ്ടു നടത്തി എല്ലാ ദുഷ്ടും ദുരയും നടത്തിക്കുകയും ചെയ്യും. ഏതുന്നത ഭരണാധികാരിക്കും ഏത് മതനേതാവിനും ഏത് സർവസംഘ പരിത്യാഗിയാണെന്ന് അഭിമാനിക്കുന്നവനും ആശയുടെ ഒരു കിരണം ഉള്ളിലുണ്ടായാൽ ഒരു തനി ഗുണ്ടയേക്കാൾ താഴ്ന്ന നിലയല്ലാതെ ആ ഇട്ട വേഷങ്ങളുടെയോ വളർച്ചയുടെയോ നിലയില്ലെന്ന് സ്വയം തിരിച്ചറിയാനും അന്യരെ തിരിച്ചറിയിക്കുവാനുമുള്ള കഴിവാണ് അറിവെന്നത്. അല്ലാത്ത അറിവെല്ലാം അന്തസാരവിഹീനമാണ്. തരംതാണ ഒരു ഗുണ്ട 1000 രൂപയ്ക്കോ 50,000 രൂപയ്ക്കോ കാമം കൊണ്ട് ചെയ്തു കൂട്ടുന്നതെല്ലാം ഏതൊരു ഭരണാധികാരിയും ഏതൊരു മതനേതാവും ഏത് കാലത്തും ചെയ്യും. ഗുണ്ട ചെയ്യുന്നതിനേക്കാൾ സമർത്ഥമായി. അതിന് കാരണം അവിദ്യയാണ്. വിദ്യാഭ്യാസത്തിൻ്റെ പരമോന്നത ലക്ഷ്യം അവിദ്യയുടെയും കാമത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ഈ ധാരയെ സത്യസന്ധമായി പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ്. ആ വിദ്യാഭ്യാസത്തെ എടുത്തു കളഞ്ഞ് അതെല്ലാം മതമാണെന്ന് പറഞ്ഞ് അതെല്ലാം അന്ധവിശ്വാസമാണെന്ന് പറഞ്ഞ് ആ പഠിപ്പിക്കലുകളെല്ലാം നിർത്തിവെച്ച് കാമം വർദ്ധിപ്പിക്കുന്ന ഭൗതിക ശാസ്ത്രങ്ങളുടെ ഭൗതികങ്ങളായ നിലകളെ മാത്രം സത്യമെന്ന് ശഠിച്ച് പഠിപ്പിക്കുവാൻ തുടങ്ങിയപ്പോഴാണ് ഈ വൈകല്യങ്ങളെല്ലാം ഉണ്ടാകുന്നത് എന്നതും നാം മറന്നുപോകരുത്. നികൃഷ്ടങ്ങളായ എല്ലാ കർമ്മങ്ങളും ആ ബ്രഹ്മചാരികൾ ജയപൂർ മഹാരാജാവിൻ്റെ കൊട്ടാരത്തിൽ അനുഷ്ഠിക്കുവാൻ തുടങ്ങി.
എന്ത് ഉദാരത കാണിച്ചാലും, രാജാവ് പിന്നീട് അവരോട് എന്തുദാരത കാണിച്ചുവെന്ന് വന്നാലും അവിദ്യയും കാമവും കൊണ്ട് മനുഷ്യരുടെ അധപ്പതനം എങ്ങനെയെന്ന് ഈ ദൃഷ്ടാന്തത്തിൽ നിന്ന് സിദ്ധമാണ്. അതുകൊണ്ട് രാജാവ് തുടർന്ന് കാണിച്ച ഉദാരത നമ്മുടെ ചിന്തയിൽ ആവശ്യം വരുന്നില്ല. പതനം ഉണ്ടായാൽ മനുഷ്യൻ അതിൽ നിന്ന് ഉയരാനാവില്ല. ഈ ഒരു സത്യത്തെ, കാമത്തിൻ്റെ ഈ ഗഹനതയെ നമ്മെ ബോധ്യപ്പെടുത്തുവാൻ സകല എതിർപ്പുകളും ഉണ്ടായിട്ടും നമ്മുടെ വിദ്യാലയങ്ങളിൽ നിന്ന് ഉച്ചാടനം ചെയ്തിട്ടുണ്ട്. ഗ്രന്ഥശാലകളെ അഗ്നിക്കിരയാക്കിക്കൊണ്ട് തമസ്കരിക്കാൻ ഒരുങ്ങിയിട്ടും പാരമ്പര്യപ്രോക്തമായ ശ്രുതിമാതാവിൻ്റെ ശബ്ദം ദിഗന്ധങ്ങളെ വെല്ലുമാറ് ഈ മണ്ണിൽ വീണ്ടും വീണ്ടും അതിൻ്റെ നന്മയെ സജീവമാക്കാൻ ഒരുങ്ങുമ്പോൾ ആ ശ്രുതിയുടെ പാവനപാദങ്ങളിൽ ഭക്തിപൂർവം പ്രണമിച്ച് നമുക്ക് ഈ ഭാഗം ഉപസംഹരിക്കാം.